ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറുക്ക് കാളൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ഓണം സ്പെഷ്യലാണ്, അതുപോലെ തന്നെ വിഷുവിനൊക്കെ സദ്യകൾക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഈ കാളൻ തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ചേനയും അതുപോലെ തന്നെ ഒരു നേന്ത്രക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായുടെ തൊലി നമ്മൾ മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം, നമ്മൾ കായ വറുക്കുമ്പോഴൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നേന്ത്രക്കായുടെ തൊലി മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കഷ്ണങ്ങൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ഉടഞ്ഞൊന്നും പോകരുത്, പാകത്തിനുള്ള വേവ് അങ്ങനെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് വേവിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പച്ചമുളക് നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം എരിവിതിന് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ അരപ്പൊക്കെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കഷ്ണങ്ങളൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. കുറുക്കുകാളിനാണ്, അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് തുറന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈര് ഇതിനായിട്ട് ഉപയോഗിക്കരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. കാളന് ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ മീഡിയം ടൈപ്പിലുള്ള പുളിയുള്ളത് വേണം. ഒട്ടും പുളി കുറഞ്ഞും പോകരുത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത്രയും ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കൈയോടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് ഈ കറി ആകെ ഇതായി പോവും. അതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ വലുതായിട്ട് തന്നെ മുറിച്ചിടുക. അതുപോലെ തന്നെ പാകത്തിന് മാത്രം വേവിച്ചെടുക്കുക. ഒരുപാട് ഉടച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു പരിഭവത്തിൽ വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ വറ്റിയാൽ മതിയാവും. കാരണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിന് മുഴുവനായിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നീട്ടി അരച്ചെടുക്കരുത്. ഞാനിപ്പോൾ തയ്യാറാക്കിയതുപോലെ ആ കുറുകിയൊരു പാകത്തിൽ വേണം ഇത് അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഞാൻ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അരപ്പങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ കൂട്ടിയതിന് ശേഷം ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുകാളൻ അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമ്മുടെ സദ്യക്കൊക്കെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി ഉണങ്ങിയ മുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. താളിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ കുറുക്കുകാളൻ ചെയ്യാനായിട്ട്. അധിക സമയത്തിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.